ശേഷം അവരെന്നെ നിരന്തരം വേട്ടയാടുകയായിരുന്നു. അനിരുദ്ധർ എന്ന് പറയുന്ന ഒരാൾ എന്നെ വഴിയിൽ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി. ഇപ്പഴാ എനിക്ക് നിന്നെ പിടികിട്ടിയത്. നിന്നെല്ലേടി 4 മാസം മുമ്പ് ഒരു മാരുതി വാനി ഉടുതുണിയില്ലാതെ ഞാൻ പൊക്കിയത്. 5-6 ചെറുപ്പക്കാര് പിള്ളേരും ഉണ്ടായിരുന്നല്ലോ കൂടെ, അല്ലേ? സാറ് വീട്ടിൽ കയറി ഒന്ന് അനാവശ്യം പറയരുത്. സഹായിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഉപദ്രവിക്കാതിരുന്നാ മതി. വീട്ടിൽ മോളെ വെച്ച് ബിസിനസ് നടത്തിയിരുന്നു കുറയ്ക്കുന്നു. പിടിച്ച് കയറോ അല്ലാതിനെ. ആ കറക്റ്റ് സമയത്ത് എത്തിയല്ലോ മീഡിയ ജേണൽസ് മോസ്റ്റ് വാണ്ടഡ് മിസ് നീന ചെറിയ. ഞാനിവിടെ അച്ഛനും മകളും കൂടി പട്ടാപ്പുകൾ നടന്നൊരു വ്യഭിചാരശാല റെയ്ഡിയാൻ വന്ന. അല്ല, ക്യാമറ എടുത്തില്ലേ? നല്ല ബോൾഡ് ആയിട്ട് ടി വി കൊടുക്കാമായിരുന്നു. നല്ല ബോൾഡ് ആയിട്ട് നിങ്ങളുടെ പടം ഞാൻ ടി വി കാണിക്കും. ഇപ്പോഴല്ല, പിന്നീട്. അന്ന് പക്ഷേ ഈ തലയിൽ തൊപ്പി കാണുമെന്നോ സംശയം. ഒരു സർക്കിളിന്റെ തൊപ്പിയൊക്കെ ഞാൻ വിചാരിച്ചാലും തെറിപ്പിക്കാൻ കഴിയും. കവലപ്രസംഗം എന്റെ മുമ്പിൽ നിന്ന് പ്രകടനം നടത്തിയ ഇടിച്ചിന്റെ കൂമ്പുവാട്ടികളെയും. പെണ്ണാണെന്ന് ഞാൻ നോക്കില്ല. എന്താ സാർ തല്ലാത്തത്? തല്ല് പറ്റില്ലല്ലേ. മീന ചെറിയനെ തല്ലാനോങ്ങുന്ന കൈയൊന്ന് വിറയ്ക്കും. കാരണം ഞാൻ കളിക്കുന്ന പേന കൊണ്ട ലാത്തി കൊണ്ട് കുത്തിയ നോവാത്തിടം പോലും പേന കൊണ്ടൊന്ന് പോറിയ വേദനിക്കും. പോലീസുകാരും പത്രക്കാരും ജനാധിപത്യത്തിന്റെ കാവൽക്കാരാണെന്ന പത്രപ്രവർത്തനത്തിൽ ഞാൻ ആദ്യം പഠിച്ച പാഠം. ഒരു കാവൽക്കാരൻ വഴിപിഴച്ച് ജനാധിപത്യത്തെ ജനങ്ങളുടെ മേലിൽ ആധിപത്യമാക്കി പ്രവർത്തിക്കുമ്പോൾ മറ്റേ കാവൽക്കാരന് അടങ്ങിയിരിക്കാനാവില്ലല്ലോ. അതുകൊണ്ട് ഒരു ചെറിയ വാർണിംഗ് തന്നതാ. പ്രയോജനം ഉണ്ടാവില്ലെന്ന് മനസ്സിലായി. നീ ചെയ്യാവുന്ന ചെയ്യടി, കാണട്ടെ. ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണോ നിങ്ങൾക്ക്? ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് ഇമ്മോറൽ ട്രാഫിക് പിടികൂടാനുള്ള അധികാരം DYSP റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനാണുള്ളത്. സാധാ സർക്കിളായ തോമസ് ജോസ് സുമി എന്ന പെൺകുട്ടി അറസ്റ്റ് ചെയ്ത് കേസ് ചാർജ് ചെയ്യാൻ DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ അന്വേഷിച്ച് ഇന്നലെ രാത്രി ഉറക്കമൊഴിച്ചത് ഞാൻ അറിഞ്ഞു. എവിടെ കിട്ടാൻ? സാറിനറിയില്ലെങ്കിലും സാറിന്റെ തലപ്പത്തുള്ളവർക്കറിയാം. നീനാ ചെറിയൻ ഏറ്റെടുത്ത കേസിൽ ഇത്രയും ചീപ്പ് നമ്പർ ഇറക്കിയാൽ ചീഞ്ഞു നാറുമെന്ന്. രാമേശ്വരത്തെ തീർത്ഥക്കുളത്തിൽ 101 മുങ്ങി നിവർന്നാലും ആ നാറ്റം പോവില്ലെന്ന്. നട്ടലുണ്ടേ ഇവിടെ അറസ്റ്റ് ചെയ്യും സാറേ. പിന്നെ സാറ് പറഞ്ഞതുപോലെ ക്യാമറയും കൊണ്ടുവന്ന് നല്ല ബോൾഡായിട്ട് ഷൂട്ട് ചെയ്യാം. ഇനി നീ ഇവിടെ നിൽക്കുന്നത് നിന്റെ ജീവന എന്നെ ആപത്ത. നിനക്ക് പറ്റിയ സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഇവൾക്ക് വേണ്ടിയേ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. സുമ ഇവൾ എന്റെ ഫ്രണ്ടാ. കുറച്ചു ദിവസം ഇവിടെ പേയിങ് ഗസ്റ്റായിട്ട് താമസിപ്പിക്കണം. ഇവളുടെ വീട് വിറ്റു. ഡാഡിയും മമ്മിയൊക്കെ സ്റ്റേറ്റ്സിലാ. 1 മാസം കഴിഞ്ഞ് അവര് വരത്തുള്ളൂ. എന്റെ കൂടെ താമസിപ്പിക്കാന്ന് വെച്ചാ അറിയാലോ, രാത്രിയിൽ ഒരു നേരത്തെ ഞാൻ വരാ. ഇവൾ അവിടെ ഇരുന്ന് ബോറടിക്കേണ്ടി വരും. അതിനെന്താ വിരോധം? അവൾ അവിടെ ഇരുന്ന് ബോറടിക്കുന്നതിന് പകരം ഈ പപ്പയുടെ മമ്മിയുടെയും കൂടെ ഇരുന്ന് ബോറടിച്ചോട്ടെ, അല്ലേ റോസ്? അതെ, എങ്കിൽ ഞാൻ നിൽക്കുന്നില്ല, പോയിട്ട് പിന്നെ വരാം. നേരം വൈകി, ഇനിയിപ്പോ നാളെ പോയാ പോരെ? അത് പറ്റില്ല ആന്റി, ഒരുപാട് തിരക്കുണ്ട്. വരട്ടെ. പതിനാലാം രാവുദിച്ചത് മാനത്തു കല്ലായി കടവത്തു പനി. എന്തായത്? ഞാൻ റെഡി, എന്റെ ഷർട്ട് റെഡിയാവാത്തത്. എന്താ ഇവിടെ ഒരു ബഹളം കേട്ടത്? എന്തു നല്ല സീരിയലായിരുന്നു. ഞാൻ തേച്ചുതരാം. വേണ്ട, തേക്കാതെട്ടോളാം. ഒരു കാര്യം പറഞ്ഞേക്കാം, അവധിയാണെന്ന് എഴുതി വീടെടുത്ത് തലയെടുത്ത് വയ്ക്കരുത്. നമുക്ക് ഇറങ്ങാ സാ. മാപ്പാനെ ഷോക്കടിച്ച്. ഹലോ,
ഇത് ഞാനാ. ടി വി ഉണ്ടായിരുന്നോ? വരുന്ന ആഗസ്റ്റ് 15 പ്രോഗ്രാം എന്ന്. ഇനി ഒരാഴ്ചയേ ഉള്ളൂ. അവളാ ആ നീനയാ എല്ലാത്തിന്റെയും ബ്രെയിൻ. ഉടനെ എന്തെങ്കിലും ചെയ്യണം. ചാനലിൽ അന്വേഷിച്ചിരുന്നു, കാസറ്റ് അവിടെ എത്തിയിട്ടില്ല. സ്റ്റുഡിയോയിൽ മിക്സിംഗ് നടക്കുന്നേ ഉള്ളൂ. നാളെ വൈകിട്ട് നീനയും സിദ്ധാർത്ഥനും അതുമായി നേരിട്ട് ചാനലിൽ പ്രസന്റ് ചെയ്യാനാ പരിപാടി. ഇല്ല, ആ കാസറ്റ് അവിടെ എത്തില്ല. ഇത് അനിരുദ്ധനാണ് പറയുന്നത്. മഹേഷ്, എത്രയും വേഗം റാണി ഇവിടെ എത്തണം. വെരി അർജന്റ്. ശരി സാർ. ഹലോ ക്യാപ്റ്റൻ, ഞാനാ. ആ നീന, പറയൂ. ക്യാസറ്റ് എല്ലാം എടുത്തു. സ്റ്റുഡിയോയേക്കാൾ സേഫ് നമ്മുടെ കയ്യിലിരിക്കുന്നതാ. ഓക്കെ, നാളെ തന്നെ നമുക്ക് പ്രസന്റ് ചെയ്യാം. ശരി, എങ്കിൽ ഒരു 5 മണിക്ക് നമ്മൾ പുറപ്പെടുന്നു. നാളെ 7 മോർണിംഗ് നമ്മൾ പുറപ്പെടുന്നു. എം ഡിയെ കണ്ട് ക്യാസറ്റ് കൈമാറുന്നു. എന്നിട്ട് എന്തായി? ടെലികാസ്റ്റിന് ഇനി 5 ദിവസമേ ഉള്ളൂ. ശരി, 5 മണിക്ക് തന്നെ പുറപ്പെടാം. രാവിലെ ഷാർപ്പ് 5 o'clock ഞാൻ റെഡിയാ നിൽക്കാം. ക്യാപ്റ്റൻ വണ്ടി. ഹലോ നീന, ഹലോ നീന, ഹലോ.